നമസ്കാരം, ഞാൻ സുലൈമാൻ. ഞാൻ ഇവിടെ നിന്ന് പറയാൻ പോകുന്ന ഡൗട്ട്, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം, വർക്ക് ടു സക്സസ്. പ്രധാനമായും നാല് വ്യക്തികളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തത് വാറൻ എഡ്വേർഡ് ബഫറ്റ്. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, ലോകത്തിലെ സമ്പന്നരിൽ മൂന്നാം സ്ഥാനം, അമേരിക്കൻ ബിസിനസ് മാൻ. ഇതിവിടെ പറയാൻ കാരണം, അദ്ദേഹം ജീവിതത്തിൽ വിജയിച്ചു കഴിഞ്ഞു, പക്ഷേ അദ്ദേഹം ഒരു ദിവസം 4 മണിക്കൂർ കൂടുതൽ വായിച്ചുകൊണ്ടിരിക്കുന്നു, പുതിയ പുതിയ കാര്യങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തത് ബിൽ ഗേറ്റ്സ്. നിങ്ങൾക്കറിയാം, ലോക സമ്പന്നൻ, മൈക്രോസോഫ്റ്റിന്റെ ഫൗണ്ടർ. ബിൽ ഗേറ്റ്സിന്റെ പ്രത്യേകത, ആഴ്ചയിൽ ഒരു ബുക്കെങ്കിലും വായിച്ചു തീർക്കുന്നു എന്നുള്ളതാണ്. ഓരോ ആഴ്ചയിലും പുതിയ പുതിയ ബുക്കുകൾ, നല്ല നല്ല ബുക്കുകൾ വായിച്ചുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ മാർക്ക് ക്യൂബൻ, അമേരിക്കൻ ബിസിനസ്മാനാണ്, ലോക സമ്പന്നനാണ്, ദിവസവും 3 മണിക്കൂർ കൂടുതൽ അദ്ദേഹം വായിച്ചുകൊണ്ടിരിക്കുന്നു. നാലാമത് വരുന്നത് ചൈനീസ് സമ്പന്നൻ, പേര് ജാക്ക് മാ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. അദ്ദേഹം www.alibaba.com അതിന്റെ ഫൗണ്ടറാണ്. ജാക്ക് മായെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം, കാരണം ചൈനയിൽ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല. ജാക്ക് മായ്ക്ക് ഇംഗ്ലീഷ് അറിയില്ല, പക്ഷേ വളരെ ചെറുപ്പത്തിലുള്ളൊരു ആഗ്രഹമായിരുന്നു ഇംഗ്ലീഷ് പഠിക്കണമെന്നുള്ളത്. ഭയങ്കരമായ ആഗ്രഹം നേടാൻ കഴിയുന്നുള്ളതാണ്. മനസ്സിൽ വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് അത് നേടിയെടുക്കാൻ കഴിയുന്നതാണ്. ജാക്ക് മാ 30-ാം വയസ്സിൽ അദ്ദേഹം തിങ്കൾ മുതൽ വെള്ളി വരെ ജോലിക്ക് പോകും. ശനി ഞായർ ദിവസങ്ങളിൽ ചൈനയിലെ വിവിധ ഹോട്ടലുകളിൽ പോയി അവിടെയുള്ള ടൂറിസ്റ്റുകളെ പരിചയപ്പെടുന്നു, പ്രത്യേകിച്ചും യൂറോപ്യൻസിനെ പരിചയപ്പെട്ട് അവരെ സ്വന്തം ബൈക്കിൽ പുറകിലിരുത്തി ചൈനയിലെ വിവിധ സ്ഥലങ്ങളിൽ, വിവിധ ടൂറിസ്റ്റ് പ്ലേസിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി. കാരണം ഒറ്റൊരാഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളത്. 8 വർഷമാണ് ഈ ഒരു ജോലി കൊണ്ടുപോയത്. 8 വർഷം കൊണ്ട് അദ്ദേഹം ഇംഗ്ലീഷ് പഠിച്ചു, അമേരിക്കയിലേക്ക് പോയി. അവിടെ നിന്നാണ് അദ്ദേഹം ഈ ഓൺലൈൻ കമ്പനി തുടങ്ങുന്നത്. ഓൺലൈൻ കമ്പനി തുടങ്ങി, ഇപ്പോഴത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ഓൺലൈൻ കമ്പനിയാണ് www.alibaba.com. അദ്ദേഹം പ്രധാനപ്പെട്ട ഹോബി എന്ന് പറയുന്നത് വായനയാണ്. അപ്പം ഈ 4 പറഞ്ഞ ആൾക്കാരും ജീവിതത്തിൽ വിജയിച്ചു കഴിഞ്ഞു, പക്ഷേ വായന നിർത്തുന്നില്ല. അവരെങ്ങനെയാണ് ജീവിതത്തിൽ വിജയിച്ചത്? ജീവിതത്തിൽ വിജയിക്കാൻ കാരണം അവരുടെ സമയം ശരിയായ രീതിയിൽ വേസ്റ്റ് ആകാതെ ഉപയോഗിച്ചു എന്നുള്ളതാണ് അവരുടെ ജീവിത വിജയത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയുന്നത്. ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ അവർ വായിച്ചുകൊണ്ടിരിക്കുന്നു. സക്സസ്ഫുൾ പീപ്പിൾ നെവർ സ്റ്റോപ്പ് ലേണിംഗ്. ഒരിക്കലും വിജയിച്ചവർ വായന നിർത്തുന്നില്ല. ഓരോ ദിവസം നമുക്ക് ലഭിക്കുന്നത് 86,400 സെക്കൻഡാണ്. ഈ സമയം ലോകത്തിലെ എല്ലാ ആൾക്കാർക്കും ഒരുപോലെയാണ് ലഭിക്കുന്നത്. ബട്ട് ഓരോരുത്തരും ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? കേവലം 3% ആൾക്കാർ മാത്രമേ ഇത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നുള്ളൂ. 97% ആൾക്കാരും സമയം വെറുതെ വേസ്റ്റ് ചെയ്യാണ്. ശരിയായ രീതിയിൽ ബുദ്ധിപരമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് പ്രൊഡക്റ്റീവായിട്ട് മാറും. ഭൂരിഭാഗം കുട്ടികളും അല്ലെങ്കിൽ ഭൂരിഭാഗം സ്റ്റുഡൻസും അവരുടെ ഡ്രീം അല്ലെങ്കിൽ അവരുടെ ഗോൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നില്ല. കാരണം ഹാർഡ് വർക്ക് ചെയ്യാൻ മടിയാണ്. മറ്റൊരു കാരണം പറയുന്നത്, അവരുടെ ജീവിതത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു തോൽവി സംഭവിച്ചു കഴിഞ്ഞാൽ ആ തോൽവി അവരുടെ മൈൻഡിൽ പ്രോഗ്രാം ചെയ്യപ്പെടുകയാണ്. ഞാനിനി പഠിച്ചു കഴിഞ്ഞാൽ കാര്യമില്ല, തോറ്റുപോകും. ഈ പ്രോഗ്രാം അവരുടെ വിശ്വാസം നഷ്ടപ്പെടുകയാണ്. ഈ മൈൻഡിലുള്ള പ്രോഗ്രാം റീപ്രോഗ്രാം ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല. അതാണ് ഈ തോൽവിയുടെ മറ്റൊരു കാരണം. നിങ്ങൾ സ്വപ്നം കാണുക നിങ്ങളുടെ ജീവിത വിജയത്തെക്കുറിച്ച്. ജീവിതം എന്ന് പറയുന്നത് ഒരു ടെസ്റ്റാണ്. ആ ടെസ്റ്റിൽ പരാജയങ്ങൾ ഉണ്ടാവാം, വിജയങ്ങൾ ഉണ്ടാവാം. ജീവിതം മുഴുവനും പരാജയത്തിന് വേണ്ടിയല്ല, അതിൽ അതിൻ്റെ അവസാനം അല്ലെങ്കിൽ അതിൽ വിജയം ഉണ്ടാകാം. നമുക്കറിയാം, എബ്രഹാം ലിങ്കന്റെ കാര്യം എടുത്താൽ മനസ്സിലാവാം. കാരണം ജീവിതത്തിൽ മുഴുവൻ പരാജയങ്ങളായിരുന്നു, പരാജയങ്ങളുടെ പരമ്പര തന്നെ അവസാനം 16-ാമത്തെ അമേരിക്കൻ പ്രസിഡന്റായി മാറും. നിങ്ങൾക്ക് എവിടെ എത്തണം എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. ക്ലാരിറ്റി ഉണ്ടായാൽ നിങ്ങൾക്ക് നിങ്ങളെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയും. ആ ജീവിത ലക്ഷ്യത്തെക്കുറിച്ചുള്ള നല്ല ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ജീവിത വിജയത്തെക്കുറിച്ച് നല്ല ക്ലാരിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. മാത്രമല്ല, ബ്രെയിൻ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചിന്തകൾ നന്നാവും. ചിന്തകൾ നന്നായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗത്തിൽ നിങ്ങളെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയും. നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ എന്തു തന്നെയാവട്ടെ, നിങ്ങളുടെ ലിമിറ്റേഷൻസ് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യണം. നിങ്ങളുടെ ജീവിത ഉയർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ കഴിയണം. എവിടെ എത്താൻ കഴിയുമെന്നുള്ള തീരുമാനം നിങ്ങൾ തന്നെ എടുക്കുക. മറ്റൊരാളുടെ തീരുമാനമല്ല,
എവിടെ എത്തണം എന്നുള്ള തീരുമാനം നിങ്ങൾ തന്നെ എടുക്കുക. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങളുടെ തീരുമാനത്തിൽ നല്ലൊരു ക്ലാരിറ്റി ഉണ്ടാവണം എന്നുള്ളത്. മാത്രമല്ല ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെങ്കിൽ നല്ലൊരു ഡിസിപ്ലിൻ നിങ്ങളുടെ ജീവിതത്തിൽ ക്രിയേറ്റ് ചെയ്യണം. നല്ലൊരു ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്താൽ ആ ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പല തടസ്സങ്ങളും മുന്നിൽ ഉണ്ടാവാം, പല ഫോറിൻ ബോഡീസും നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവാം. അതിനെയൊക്കെ മറികടക്കാൻ നിങ്ങൾ തയ്യാറാവണം. നിങ്ങൾ എത്തിച്ചേരേണ്ട ഗോൾ അല്ലെങ്കിൽ ലക്ഷ്യം നിങ്ങൾ മനസ്സിൽ കാണണം. അതിനെക്കുറിച്ച് ഒരു വിശാലമായ ഒരു ചിത്രം നിങ്ങൾ മനസ്സിൽ വരയ്ക്കണം. തുടർച്ചയായി അതിങ്ങനെ അളന്നുകൊണ്ടിരിക്കണം. തുടർച്ചയായി അത് അളന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. മാത്രമല്ല മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങളുടെ മാറ്റം നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാൻ കഴിയും, അല്ലെങ്കിൽ നിങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും. ജീവിത ലക്ഷ്യത്തിലെത്തിച്ചേരാൻ നല്ലൊരു ക്ലാരിറ്റി ഉണ്ടാവണം. ക്ലാരിറ്റി ഉണ്ടായാൽ ഡിസിപ്ലിൻ ഉണ്ടാകും. ഡിസിപ്ലിൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഗോൾ മനസ്സിൽ കാണാൻ കഴിയും. ആ മനസ്സിൽ ആ ഒരു ചിത്രം കാണാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിൻ നിങ്ങളെ കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും, നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. താങ്ക് യു.